Good morning, sir. Morning. Alla, idu aara? Vannatte, vannatte. Aa, irunatte. Ah. Pinne endokke undu visheshangal? Njan endo parayanam nu kerudiyana ingottu vannu. Alla, njan vannathu ividute penkuttike oru kalyana alanayta. പരസ്പരം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ ചെറുക്കൻ ആരാണ് പെണ്ണേതാണ് എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര അടുത്ത് പരിചയമുള്ള ആളാണോ? അല്ലിപ്പം ഒരു ചെറുക്കനിപ്പൊ എന്താ യോഗ്യത വേണ്ടത്? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെ മാന്യമായി കൊണ്ടുപോയി മൂന്ന് നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും അവളുടെ തലയ്ക്ക് മീതെ ഒരു കൂര പണിഞ്ഞു കൊടുക്കാനുമുള്ള ശേഷി ഉണ്ടാവണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം. ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം നോക്കുക എന്നുള്ളതല്ല, ഈ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണല്ലോ മുഖ്യം. അതെ, മനസ്സുകൾ തമ്മിലുള്ള ഒരു ലയനമാണ് വിവാഹം. അതിനപ്പുറം വരെ അർത്ഥമൊന്നുമില്ല. ഞാനും എന്റെ മിസ്സസും തമ്മിലുള്ള വിവാഹം അങ്ങനെ നടന്നതാണ്. അല്ല, ഇത്രയും താല്പര്യമെടുത്തതിന് നന്ദി. പക്ഷേ ഇവരുമായിട്ട് എങ്ങനെയാ ഒന്ന് ബന്ധപ്പെടുന്നത്? അങ്ങനെ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പയ്യൻ. എന്താ സാറിന് ഒന്നും തോന്നി? ആൾക്കാരിവിടെ കല്യാണത്തെ വെറും കാളച്ചന്തയായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ, പെണ്ണിന്റെ പേരിൽ കാറും ലക്ഷങ്ങളും ബംഗ്ലാവും ഒക്കെ സ്ത്രീധനമായിട്ട് വാങ്ങിക്കുന്ന ഈ സമയത്ത് എന്നെപ്പോലെ ചെറുപ്പക്കാരൻ വന്നിട്ട് സാറിന്റെ മകളെ സ്വമേധയായ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ, അല്ല സാറിന് ഒന്ന് ഒന്ന് തുള്ളി ചാടണം തോന്നില്ല? വേണ്ട, സാറിന് സന്തോഷം കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നില്ല? അല്ല, ഈ റിവേഴ്സ് ഗിയർ ഇട്ടാൽ വണ്ടി എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. വണ്ടി പുറകോട്ടല്ലേ പോകേണ്ടത്? റിവേഴ്സ് ഗിയർ? അല്ല അറിയില്ലേ, എന്റെ മിസ്സാണ്. അന്ന് ഞങ്ങള് പാർട്ടിക്ക് പരിചയപ്പെട്ടതാണല്ലോ. പാർട്ടിക്ക് നിങ്ങളെ ഇറക്കി വിട്ടതാണല്ലോ. നിങ്ങൾക്ക് ലേശമെന്നാണോ ഇല്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടല്ല, എന്തെല്ലാം ശത്രുതകളും സൗന്ദര്യ പ്രണയങ്ങളും ഉണ്ടായിരുന്നാലും വിവാഹമോ മരണമോ പോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാം മറന്ന് നമ്മൾ ഒരുമിക്കാറില്ലേ? ഇതൊരു വിവാഹ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണാൻ വന്നത്. വിവാഹമോ ആർക്ക്? ഞങ്ങൾ ഇപ്പം സംസാരിച്ചങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അമ്മയുടെ മോക്ക് ഒരു നല്ല വിവാഹാലോചനയായിട്ടാണ് ഞാൻ വന്നത്. അമ്മയ്ക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കാന്ന് വെച്ചാൽ അയ്യോ ഇവന്മാർ എന്തെല്ലാം ആ ഡിമാൻഡ് ചെയ്യുന്നറിയോ? വീട്ടിലെ തൊഴുത്തിലെ പശുവിന് എണ്ണം കൂടെ നോക്കിയിട്ടാ പെണ്ണ് വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളാണ് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അല്ലേ? അല്ല അമ്മ, സന്തോഷം കൊണ്ടാണോ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്ന് അങ്ങോട്ട് വന്നേ, ഇരുന്നത്തെ. ഓ മോളുടെ കല്യാണം അച്ഛൻ തന്നെ തീരുമാനിച്ചല്ലേ? എടി ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം കൊത്തി മുറത്തി കയറി കൊത്തി കണ്ടോ? ഈ വഴിയെ പോകുന്നതിനൊക്കെ വിളിച്ചിരുത്തി വാരം അടിക്കുന്നതിന്റെ കുഴപ്പം ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ പോയി ആളെ കണ്ട് സംസാരിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തിരിച്ചു വരുന്നത് വരെ മുറിക്കകത്ത് നിറങ്ങായിരുന്നാ മതി. ഇനി അയാളെ പഠിക്കാത്ത കയറാത്ത രീതി ഞാൻ സംഗതി ശരിപ്പെടുത്തിക്കോളാം. പിശക ഈ ജന്മം സഹിച്ചേ പറ്റൂ. എന്റെ മോളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന രാജകുമാരൻ.